വീഡിയോ കാണുമ്പോൾ പലർക്കും ഞെട്ടലോടെ ആളുകൾ എന്നോട് ചോദിക്കുന്ന ഒരു സംഭവമുണ്ട്, 21 വയസ്സ് മാത്രമാണ് ആയിട്ടുള്ളതെന്ന്. അതേപോലെ ഞെട്ടലോടെ മറ്റൊരു കാര്യം ചോദിക്കുന്നു പറഞ്ഞാൽ, ഞാൻ കർണാടകക്കാരനെന്നും പലർക്കും അറിയില്ല, ചിലപ്പോൾ ഇപ്പോഴാണ് നിങ്ങൾ കേൾക്കുന്നത് തന്നെ. ഞാൻ സ്ഥലം എൻ്റെ സ്ഥലം കർണാടകയിലെ മംഗലാപുരം വിട്ട്ള ബേരികെട്ടെ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ BA ഇംഗ്ലീഷ് സ്റ്റുഡൻ്റ് ആണ്. അതേപോലെ ഡിപ്ലോമ ഞാൻ കൗൺസിലിംഗ് സൈക്കോളജിയിലെ ഡിപ്ലോമയുടെ അവസാന മാസത്തിലാണുള്ളത്. അപ്പോൾ ഈ ഒരു യാത്രയുടെ എൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മക്ക മദീന, രണ്ടാമത്തത് എൻ്റെ ഉപരിപഠനത്തിനായി ഈജിപ്തിൽ പോവാന്നുള്ളത്, മൂന്നാമത്തത് ഞാൻ പഠിച്ച കിതാബുകളുടെ മുസന്നിഫീങ്ങളുടെ അടുത്തേക്ക് അവരുടെ സ്ഥലത്തേക്ക് പോവാം, നാലാമത്തത് പോകുന്ന സ്ഥലത്തുള്ള മക്ബറുകൾ, പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, ഈ യാത്രയിലുണ്ടാവുന്ന ഓരോ നാട്ടിലെയും വ്യത്യസ്തമായ സംസ്കാരങ്ങൾ, കൾച്ചർ, വൈവിധ്യമാർന്ന ഭക്ഷണ രീതികൾ, അവിടുത്തെ നാട്ടിലെ ഭാഷ, എല്ലാ നിലയിലും എന്തൊക്കെയാണ് നിങ്ങൾക്ക് പുതുതായിട്ട് അവിടെ നിന്ന് കാണാൻ കഴിയുന്നത്, ആ രീതിയിലൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ശ്രമിക്കും. ഇൻഷാല്ല എൻ്റെ ഈ ഒരു യാത്ര തുടങ്ങുന്നത് ഇന്ത്യയുടെ ഏറ്റവും താഴെ, അതായത് കന്യാകുമാരിയൊക്കെ കഴിഞ്ഞ് ട്രിവാൻഡ്രം വഴി കേരളത്തിലേക്കും, കേരളത്തിൽ നിന്നും കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ്, പഞ്ചാബ് വാഗാ ബോർഡ് മുഖേനയാണ് ഞാൻ പാകിസ്ഥാൻ, ഇറാൻ, ഇറാഖ്, കുവൈറ്റ്, സൗദി അറേബ്യ പോകുന്നത്. സൗദി അറേബ്യയിൽ നിന്നും UAE പോയിട്ട് UAE നിന്ന് ഒമാന് വഴി നേരെ പിന്നെയും സൗദി വഴി നേരെ ജോർദാനിലേക്കും, ജോർദാനിൽ നിന്ന് ഇസ്രായേലിലേക്കും, അവിടെ നിന്ന് നേരെ ഈജിപ്ത്, ആഫ്രിക്കൻ ഭൂഖണ്ഡമായ ഈജിപ്തിലേക്ക് കടക്കുകയാണ്. അങ്ങനെയാണ് 10 രാജ്യങ്ങൾ കവർ ചെയ്യുന്നുള്ളത്. ഇൻഷാല്ല ഇന്ത്യയുടെ സുൽത്താനായ അജ്മീർ ഹാജ, ലോകത്തിന്റെ സുൽത്താനായ മുഹീദ്ദീൻ ഷെയ്ഖ്, ഷെയ്ഖുമാരുടെ കൂട്ടത്തിൽ അങ്ങനെയുള്ള മഹാന്മാരുടെയും, ഞാൻ പഠിച്ച കിതാബുകളുടെ മുസന്നിഫുകളുടെയും, ഇബ്നു ഹജറുൽ ഹൈതമിയെ പോലെ, സുയൂത്തി ഇമാമിനെ പോലുള്ള ഒരുപാട് ആളുകളുടെ മഖ്ബറൊക്കെ പോകുന്ന റൂട്ടിൽ കിട്ടുന്നുണ്ട്. ഇൻഷാല്ല അവിടെയൊക്കെ പോകണം. അപ്പൊ അതേപോലെ മറ്റൊരു യാത്രയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ മാനവീകമായ ഒരുപാട് പാഠങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കാരണം ഭീകരവാദം പഠിപ്പിക്കുന്നതല്ല പ്രവാചക സന്ദേശം എന്ന് പറയുന്നത്, വളരെ കാരുണ്യമായിട്ടാണ് അല്ലാഹു തആല പറഞ്ഞത്. കാരുണ്യമായിട്ടല്ലാതെ നിങ്ങളെ ഇറക്കിയിട്ടില്ല, ലോക ജനതക്കാണ്, എല്ലാ ആളുകൾക്കാണ്. അപ്പോൾ ഇൻഷാല്ല നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം. ഈ യാത്രയെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴാണ് തുടങ്ങുന്നത്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളിലേക്ക് അറിയിക്കുന്നതായിരിക്കും. കാരണം ഇപ്പോൾ വിസാന ചെറിയൊരു പ്രൊസീജിയർ നടക്കുകയാണ്. ഇൻഷാല്ല എന്തായാലും ഈ റബീഉൽ അവ്വൽ മാസത്തിൽ തന്നെ, ഈ റബീഉൽ അവ്വലിൽ തന്നെ പ്രവാചകന്റെ അരികിലേക്ക് പോകണമെന്നാണ് ആഗ്രഹമുള്ളത്. അപ്പൊ എല്ലാവരും ഒരിക്കൽ കൂടി എല്ലാ കാര്യങ്ങളും റഹത്തിലേക്ക് കിട്ടാൻ പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.